ഫീക്കാണ് വരോട്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ വർക്കിന്റെ വീഡിയോ ആയിട്ടൊന്നും അല്ലാതാ, ഇന്ന് നമ്മള് ലീവാണ്. ഞായറാഴ്ച ലീവ് അല്ല നമുക്ക്, ഇന്ന് നമ്മൾ ലീവാക്കിയാണ്. ഒന്ന് രണ്ട് അളവുകൾ എടുക്കാനുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു പട്ടാമ്പി ഭാഗത്തൊക്കെ. അപ്പൊ അതിനൊക്കെ ഒന്ന് പോയിട്ടേ, ലീവാക്കിയതാണ്. പോയിട്ടിതാ വന്നിട്ടിതാ നല്ല റോഡിൽ നിൽക്കണ്ട, അതായത് നമ്മുടെ നാടാണ് ഒറ്റപ്പാലം. ഒറ്റപ്പാലം വരോട്, പല ആൾക്കാർക്കും സംശയമുണ്ട് വരോടാണെന്ന് പറയുമ്പോഴേ എവിടാണെന്നുള്ളത്. നമ്മൾ വരോട് എന്ന് പറയുന്നത് ഒറ്റപ്പാലത്ത് നിന്ന് 5 കിലോമീറ്റർ, പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം, ഒറ്റപ്പാലത്ത് നിന്ന് 5 കിലോമീറ്റർ വരോട് ഇട്ടാ. അവിടെയാണ് വരുന്നത്. കണ്ണൂരിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്, ഒരുപാട് ആള് നമ്മളെ വിളിക്കുന്നുണ്ട്, സന്തോഷം. പിന്നെ ഇന്ന് വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മളെ ഒരുപാട് ടീം വിളിക്കുന്നുണ്ട് കേട്ടോ ചെക്കന്മാര്. മച്ചാനെ പണിയുണ്ടോ, പണിക്കാളെ ആവശ്യമുണ്ടോന്ന് ചോദിച്ചിട്ട്, അതേപോലെ തന്നെ പണിക്കാരുണ്ടോ ചോദിച്ചിട്ട് നമ്മൾ ഒരുപാട് ആള് വിളിക്കുന്നുണ്ട്. മഴയും പണിയെടുക്കാൻ പറ്റാത്ത വിഷയങ്ങളും, 2-3 ആഴ്ചയായിട്ടൊക്കെ ഓരോരുത്തർ പണിയില്ലാണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അമ്മമാരെ വിളിച്ചിട്ട് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, പണിയില്ലട മച്ചാനെ, ആളുണ്ടോ വരട്ടെ, പിന്നെ ആളെ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കിപ്പോ എന്തായാലും 3-4 ആള് പണിക്കാരുണ്ട്, ചെക്കന്മാരുണ്ട്, ഞാനടക്കം 4 ആളുണ്ട്, 3 ചെക്കന്മാരുണ്ട്. നമുക്കിപ്പോ എന്തായാലും അതിന് ആളെ ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അതിന് മാത്രമുള്ള വലിയ സ്ട്രക്ചറിന്റെ വർക്കും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. നമ്മള് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഒരു 3 ആൾക്ക് 1000 സ്ക്വയർ ഫീറ്റ്, 1500 സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളിലുള്ള വർക്കുകളാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത്. അപ്പൊ നമ്മൾ പിന്നെ അതിന് വലിയ വർക്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കോഡ് ഉണ്ട്, ചാലക്കാരുള്ള ടീമുണ്ട്, പാലക്കാടുള്ള ടീമുണ്ട്, അവര് വന്നിട്ട് എടുക്കലാണ്. പിന്നെ പെരുമ്പാവൂര് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ടീമുണ്ട് കേട്ടോ, എൽഡോസ് ബായുണ്ട്, മൂപ്പര് നമ്മളുടെ ആ വഴിക്ക് എറണാകുളത്തുള്ള വർക്കുകളൊക്കെ മൂപ്പര് എടുക്കലുണ്ട്. അതേപോലെ നമ്മുടെ മഞ്ചേരി ഭാഗത്ത് നമുക്ക് ഷിബിലുണ്ട്, മഞ്ചേരി ഭാഗത്ത് ഷിബില്, എന്താടാ അതിന്റെ പേര്, സുബിലാഷ്, ഷിബിലല്ല സുബിലാഷ് ഇട്ടാ, സുബിലാഷ് ഉണ്ട്. അവൻ എപ്പോഴും വിളിക്കുന്നവനാണ്. അവനിപ്പോ ഇതേപോലെ ഒന്നാൾ വിളിച്ചിട്ട് ഒരു ചെക്കനെ സെറ്റാക്കി കൊടുത്ത്, അവനിപ്പോ ആളെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ആള് വേണോന്ന് ചോദിക്കുന്നുണ്ട്, ആള് ആളെ കിട്ടാനുണ്ടോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടാ. അപ്പോ നമ്മുടെ മച്ചാന്മാരെ, ഒന്ന് പണിക്ക് ആരെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്താ, ഞാൻ എന്റെ നമ്പർ കൊടുക്കാം, അതിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ആളെ ആവശ്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുന്നുണ്ട്. കമന്റ് സെക്ഷൻ ചിലപ്പോഴും കലാപമായിരിക്കും ഇതിന്റെ, എന്തെന്നറിയോ, നീ വലിയ മുതലാളി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് സെക്ഷൻ വരുമായിരിക്കും. അതുകൊണ്ടൊന്നും അല്ലാത്ത നമ്മൾ കാരണം കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുകയാണ് വെച്ചാൽ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മളും നിങ്ങളെ പോലെ പണിക്കാരാണ്. അപ്പൊ നമുക്കറിയാം ആഴ്ചക്ക് 4-5 അടവുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള പ്രയാസം ഒരു ദിവസം ലീവായി കഴിഞ്ഞാല് എന്താണെന്നുള്ളത്. ഓരോ മച്ചന്മാരെ ഒരാഴ്ച ഏടാ പണിക്ക് പോയിട്ട് 2 ആഴ്ച ഏടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുകയാണ് വെച്ചാൽ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പൊ പണിക്കാർ ആവശ്യമുള്ളവരൊക്കെ ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യുക. അതേപോലെ പണി ഇല്ലാണ്ടിരിക്കുന്നവര് ഒരുപാട് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അവര് ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടില്ല, അവരൊന്നുകൂടി ഒന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ സേവ് ചെയ്യുക. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. അതേപോലെ മുന്നൊരു വീഡിയോ ചെയ്താല് നമ്മള് അനിലേട്ടനും ആഷിഖിനും രണ്ടാൾക്കും ചെക്കന്മാരെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു, ഇതേപോലെ വിളിച്ചിട്ട് പണിയില്ലാണ്ടിരിക്കുന്ന മച്ചന്മാരുണ്ടായിരുന്നു, അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിത് വലിയൊരു ഇതായതുകൊണ്ടൊന്നല്ല, നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുകയാണ് വെച്ചാല് അത്ര മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലേ, പണിക്ക് ഇല്ലാണ്ടിരിക്കുന്നവരോ അതോ പണിക്കാരന് ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യ്, നമ്മൾ കാരണം കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുകയാണ് വെച്ചാൽ അതായിക്കോട്ടെ. ഓക്കേ.